മക്കളെല്ലാം വിദേശത്തെ ജോലിക്ക് പോയതോടെ ആഘോഷങ്ങളിൽ ഒറ്റയ്ക്കായ നിരവധി വൃദ്ധ മാതാപിതാക്കളുണ്ട് നമുക്കിടയിൽ. കുടുംബമൊത്തുള്ള ആഘോഷങ്ങളുടെ ഓർമ്മകളാണ് ഇവർക്ക് ഇപ്പോൾ ക്രിസ്മസ്. പത്തനംതിട്ട അഴൂരിലെ ഒരു 70-കാരൻ്റെ ക്രിസ്മസ് ഓർമ്മകളും ആഘോഷങ്ങളും കാണാം. ക്രിസ്മസ് എത്തും മുമ്പേ ഉമ്മറത്തുയർന്നതാണ് നക്ഷത്രം. പ്രിയുരയ്ക്ക് സാന്താക്ലോസിനെ കാത്തിരിക്കുന്ന വീട്ടിൽ ഉണ്ണുണ്ണി ഒറ്റയ്ക്കാണ്. രണ്ടു മക്കളും വിദേശത്ത്. ഭാര്യ കഴിഞ്ഞ ക്രിസ്മസിന് മുമ്പേ മരിച്ചു. 70 കാലത്തെ വ്യത്യസ്ത ക്രിസ്മസ് ഓർമ്മകളുണ്ട് ഉണ്ണുണ്ണിക്ക്. പഴയ കഥകൾ തുടങ്ങിയാൽ വാചാലനാവും. എല്ലാവരും ക്രിസ്മസ് ആഘോഷത്തിന് ഇവിടെ ഉണ്ടായിരിക്കും. അന്നേരം പള്ളിയിൽ പോകണം, അതാണ് പ്രധാന കാര്യം. പിന്നീട് ക്രിസ്മസിൻ്റെ ഒരു നോയമ്പാ, December 1 തുടങ്ങിയാൽ 25-24 വരെ മുട്ട ഇറച്ചി മീനെ മറ്റു കാര്യങ്ങളൊന്നും കഴിക്കാതെ നോയമ്പ് നോക്കിയിട്ടാണ് ക്രിസ്മസ് ജനിക്കുകയാണ്. ആഘോഷങ്ങളൊക്കെ ഇപ്പോൾ ഒരുപാട് മാറിയത്രേ. മക്കൾക്കൊക്കെ ജോലി തിരക്കാണെന്നറിയാം, എങ്കിലും ഒപ്പമുണ്ടായിരുന്നെങ്കിൽ. 2 വരാനിരിക്കുകയായിരുന്നു. അന്നേരം ജനുവരി വരുമെന്നാണ് പറഞ്ഞത്. അപ്പം വൈഫ് വന്നിട്ടുണ്ട്, പിന്നെ കൊച്ചുമാനും ഉണ്ട്. ഇപ്പം ചെറിയൊരു സന്തോഷം ഉള്ളവർ വെച്ച് ആഘോഷിക്കും. അതാണ് എൻ്റെ കരോൾ സംഘത്തിനായുള്ള കാത്തിരിപ്പാണ് ഉണ്ണുണ്ണിക്ക് സന്തോഷം. കുട്ടികളെത്തിയാൽ കൂടെ കൂടും. പിന്നെ അവർക്ക് മിഠായിയും കേക്കുമൊക്കെ കൊടുത്തേ മടക്കി അയക്കും. കുട്ടി കരോൾ സംഘത്തിനും സന്തോഷം. പഴയകാലത്തെ കരോൾ സംഘത്തിന്റെ നേതാവായിരുന്നു ഉണ്ണുണ്ണി. ഓർമ്മയിൽ ഒരുപാട് പാട്ടുകളുണ്ട്. വരും കൊല്ലം മക്കളെയും കൊച്ചുമക്കളെയും എല്ലാം ചേർത്ത് ക്രിസ്മസ് ആഘോഷിക്കാൻ കാത്തിരിക്കുകയാണ്. പ്രസാദോട്ടിപ്പുറത്തിനൊപ്പം നിതിനം ദാസ്, ഏഷ്യാനെറ്റ് ന്യൂസ്.